പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ടേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പുറകിലിരിക്കുന്ന വില്ലോടെ ഒരു 125 വാട്ട്സ് വരുന്ന ഒരു പ്രഷർ പമ്പിനെ കുറിച്ചാണ്. ഈ പമ്പ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് ഒഴിവാക്കിയിട്ടുള്ള ഒരു സിസ്റ്റം പോസിബിൾ ആണോ എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബേസിക്കലി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളീ പമ്പ് ഡയറക്റ്റ് നമ്മുടെ ടാങ്കിൽ നിന്ന് കിണറിൽ നിന്ന് വലിപ്പിച്ച് ഇത് നമ്മുടെ ലൈനിലേക്ക്, നമ്മുടെ വീട്ടിലെ പ്ലംബിംഗ് ലൈനിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിനിച്ചേട്ടനാണ് ഈ ഐഡിയയുടെ പുറകെ. ബിനിച്ചേട്ടനെ ഞാനോടും കൂടി ഒരു ദിവസം ഇരുന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ തോന്നിയ ചെറിയൊരു ഐഡിയ ആണ്. അതിന് നമുക്ക് വേണ്ട സപ്പോർട്ട് തന്നത് വില്ലോടെ കേരളത്തിൻ്റെ സെയിൽസ് ഹെഡായ സജു എന്ന് പറഞ്ഞ സാറാണ്. ഞാൻ പ്രത്യേകം ഒന്ന് താങ്ക്സ് പറയുകയാണ്. നമ്മുടെ ഇതേപോലത്തെ ഉള്ള ചെറിയ എക്സ്പെരിമെൻസിന് വേണ്ടി ഞങ്ങൾക്കൊരു പമ്പ് തന്നു. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയണം, അത് പോസിബിൾ ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പമ്പ് നല്ലത് കണക്ട് ചെയ്തു. ഈ പമ്പ് വരുന്നൊരു സെൽഫ് പ്രൈമിംഗ് പമ്പാണ്. അപ്പോൾ അതിന് ഫുഡ് വാൽവ് ഇല്ലാതെ വർക്ക് ചെയ്യും, പക്ഷേ ഞങ്ങൾ അതിൽ ഫുഡ് വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പമ്പ് നമ്മൾ ഡയറക്റ്റ് ലൈനിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അതായത് നമ്മുടെ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മോട്ടർ വെച്ച് ടാങ്ക് അടിച്ച് നിറച്ച് ആ ടാങ്കിൽ നിന്ന് നമ്മുടെ ടാപ്പിലേക്കും ഷവറിലേക്കും പോകുന്ന ലൈനിൽ നമ്മളൊരു പ്രഷർ പമ്പ് ആഡ് ചെയ്യുകയാണ് നോർമലി നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു സിസ്റ്റം. അതിന് പകരം നമ്മൾ ഡയറക്റ്റ് ആ ഒരു ടാങ്കിലേക്ക് അടിക്കുന്ന മോട്ടർ ഒഴിവാക്കി ഒറ്റ മോട്ടർ വെച്ച് തന്നെ ഈ മോട്ടർ തന്നെ ഒരു വാൽവ് വെച്ച് നമ്മൾ ടാങ്കിലേക്കും അടിക്കും. ഈ സെയിം മോട്ടർ വൺസ് ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ലൈൻ ക്ലോസ് ചെയ്യുകയാണ്. പിന്നെ ടാങ്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി, ഒരു ബാക്കപ്പ് പർപ്പസിന് വേണ്ടി മാത്രം ടാങ്കിലുള്ള വെള്ളം നിർത്തിയിട്ട് ഈ മോട്ടർ നമ്മൾ ഡയറക്റ്റ് ലൈനിലേക്ക് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് ടാപ്പ് തുറക്കുമ്പോഴും ഷവർ തുറക്കുമ്പോഴൊക്കെ ഈ മോട്ടർ കിണറിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം വലിച്ച് നമ്മുടെ ടാപ്പിലും ഷവറിലൊക്കെ എത്തിക്കും. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം പറഞ്ഞ പോലെ രണ്ട് മോട്ടറിൻ്റെ പർപ്പസ്, അതായത് ഒരു മോട്ടർ വെച്ച് ടാങ്ക് നിറയ്ക്കുന്നു, മറ്റൊരു പമ്പ് വെച്ച് അത് ബൂസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ രണ്ട് പർപ്പസിന് പകരം ഈ ഒറ്റ പമ്പ് തന്നെ വെച്ച് നമ്മൾ ഒരു തവണ ടാങ്ക് നിറച്ച് അത് ഫില്ല് ചെയ്തിട്ട് ഇതേ പമ്പ് വെച്ച് സെയിം 125 വാട്ട്സിൻ്റെ ഈ കുഞ്ഞ് പമ്പ് തന്നെ വെച്ച് ലൈനിലേക്ക് പോകും. അപ്പോൾ രണ്ട് മോട്ടറിൻ്റെ കൺസെപ്ഷന് പകരം ഈ ഒറ്റ മോട്ടറായിരിക്കും ഇനി തൊട്ട് വർക്ക് ചെയ്യാൻ പോവുക. അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയാണ് ഞങ്ങളത് കണക്ട് ചെയ്തു. അപ്പോൾ ബിനിച്ചേട്ടൻ അവിടെ ഉണ്ട്, അതിൻ്റെ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ അതിൽ ഫുഡ് വാൽവ് ആഡ് ചെയ്തത് ഈ ടാപ്പ് ഓൺ ചെയ്യുമ്പോൾ പ്രൈം ചെയ്ത് കയറി വരുന്ന ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഓക്കെ, നമുക്കിനി ഈ മോട്ടർ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ കണക്ട് ചെയ്തു. അതിൽ 1 ഇഞ്ച് സെക്ഷനാണ് കൊടുത്തേക്കുന്നത്. കുറച്ച് ലൈൻ ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് 3/4 ഇഞ്ചിന് പകരം സെക്ഷൻ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ 1 ഇഞ്ചിൻ്റെ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ആ മോട്ടറിൻ്റെ ഡിസ്ചാർജ് ഒന്ന് നോക്കാം, എത്ര ഡിസ്ചാർജ് വരുന്ന മോട്ടറാണെന്ന് ആദ്യം കാണിച്ചു തരാം. അതിൻ്റെ വെള്ളത്തിൻ്റെ ഡിസ്ചാർജ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്നിപ്പോൾ എൽദോസ് പറഞ്ഞ രീതിയിൽ സെൽഫ് പ്രൈമിംഗ് പമ്പ് വെച്ച് ഒറ്റ പമ്പിൽ രണ്ട് പർപ്പസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3/4 ഇഞ്ച് ലൈനിലൂടെ പമ്പ് ഓൺ ചെയ്തതിൽ വെള്ളം വരാൻ നോക്കുകയാണ്. വെള്ളത്തിൻ്റെ ഡിസ്ചാർജ് കണ്ടിട്ട് നമുക്ക് ലൈനിലേക്ക് കണക്ട് ചെയ്യാം, എന്നിട്ട് വാൽവ് ക്ലോസ് ചെയ്ത് നമുക്ക് ടാപ്പിലെ ഡിസ്ചാർജ് നോക്കാം. ഇത് ഫസ്റ്റ് പമ്പ് പ്രൈം ചെയ്ത് വരുന്നതേ ഉള്ളൂ, സെൽഫ് പ്രൈമിംഗ് പമ്പാണ്, അത് പ്രൈം ചെയ്ത് വരുന്നതേ ഉള്ളൂ. ലൈൻ ലോഡായിട്ടില്ല, ലോഡായി വരുന്നുണ്ട്. ഇത് നോക്കിയിട്ട് ഇതിൻ്റെ 1/4 ഇഞ്ച് ലൈനിലുള്ള ഡിസ്ചാർജ് ഉള്ളൂ ഇപ്പം ഈ പമ്പിൽ. അത് മതിയാവും നമുക്ക് ഒരു 2 ബാത്റൂം അറ്റ് എ ടൈം പ്രഷർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ ലൈൻ ധാരാളം മതിയാവും. ലൈൻ ലോഡായിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ലൈൻ ഫുള്ളായിട്ട് ലോഡ് ചെയ്താൽ മോട്ടർ അവിടെ ഓഫ് ആവും. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഓക്കെ, മോട്ടർ വീണ്ടും ഓൺ ആവും. മോട്ടർ ഓൺ ആയി. ഇതാണ് ടാപ്പ് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫക്റ്റ്. ടാപ്പ് തുറക്കുമ്പോൾ മോട്ടർ ഓൺ ആവണം, ടാപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ മോട്ടർ ഓഫ് ആവണം. ഓഫ് ചെയ്ത് കാണിച്ചിട്ടേക്ക് ലൈൻ, അതായത് നമ്മൾ ടാപ്പ് അടയ്ക്കുന്ന പോലെ ഓസ് അടയ്ക്കും. ഓസ് അടയ്ക്കുന്നു, ഫ്രഷായി, ഫ്രഷായി, മോട്ടർ ഓഫായി, ടാപ്പ് തുറന്നു, മോട്ടർ ഓണായി. ഇനി നമുക്ക് ലൈനിൽ കണക്ട് ചെയ്ത് ടാപ്പിൽ തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വില്ലോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു 125 വാട്ട്സ് വരുന്നൊരു പമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊരു 2 ലിറ്റർ ചെറിയൊരു പ്രഷർ ടാങ്ക് അതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് പറഞ്ഞ പോലെ സെൽഫ് പ്രൈമിംഗ് പമ്പാണ്. ഇത് മാക്സിമം എനിക്ക് തോന്നുന്ന ഒരു 0.9 ആമ്പിയറൊക്കെയാണ് ഇതിൻ്റെ വർക്കിംഗ് ആമ്പിയർ വരേണ്ടതുള്ളൂ. അതായത് ഫുൾ ലോഡിൽ ഒരു 0.9 ആമ്പിയറൊക്കെയാണ് ഇതിൽ മാക്സിമം. ആ മാക്സിമം 1 ആമ്പിയർ വരെ പോയേക്കാം. ഇതിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ആഴമുള്ളൊരു 5 മീറ്റർ 6 മീറ്റർ ആഴമുള്ള ഒരു സാരദ കിണറിൽ ഞാൻ പറഞ്ഞ പോലെ ഫുഡ് വാൽവ് ഇട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ മോട്ടർ പിടിപ്പിച്ചിരിക്കുന്നത്. ഇനി
ചിലർ പറയും ഇതെന്താണ് പൈപ്പ്, ഇതിൻ്റെ കണക്ഷൻ ശരിയല്ലല്ലോ, ഇതിങ്ങനെയല്ലല്ലോ പിടിപ്പിക്കേണ്ടത്, ഈ പൈപ്പ് അല്ലല്ലോ ഇതിൻ്റെ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറയുന്നവരോട് അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. ഇത് വേറെ ഒരു എക്സ്പെരിമെൻ്റാണ്. നമ്മളിത് ശരിയാവോ ഇല്ലയോ എന്ന് ഇപ്പോഴും ഉറപ്പില്ലാതെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്ത് നോക്കുന്ന കാര്യമാണ്. ഇതിൽ ഒന്നും കറക്റ്റ് അല്ല. ഇതിൽ പിടിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളോ ഫിറ്റിങ്സോ ഇതൊന്നും ലീക്ക് പ്രൂഫോ കാര്യങ്ങളോ അല്ല. സെക്ഷൻ മാത്രം അത്യാവശ്യം നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം എയർ കയറി കഴിഞ്ഞാൽ മോട്ടർ വെള്ളമെടുക്കില്ല എന്നുള്ളത് കൊണ്ട് അത് മാത്രം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പച്ച പൈപ്പ് ഉപയോഗിച്ചല്ല, പ്രഷറൈസ് ചെയ്യാൻ പറ്റുന്ന നല്ല ലൈൻ ഉപയോഗിച്ച് തന്നെ വേണം ഇത് നമ്മളൊരു ഫൈനൽ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ചെയ്യാനായിട്ട്. ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റായിട്ട് കാണുക. ഇത് വർക്ക് ചെയ്യോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇതിൽ പല പല കുറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ കണ്ടേക്കാം. അതൊക്കെ തൽക്കാലം ഒന്ന് കണ്ടടച്ചേക്കാം. നമുക്ക് ഇനിയൊന്ന് പരീക്ഷ നോക്കാം. ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന നമ്മുടെ ലൈനിലേക്ക് പോകുന്ന വാൽവ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മേലുള്ള ലൈൻ ക്ലോസ് ആണ്. ഇനി നമ്മൾ ഈ ടാപ്പിലുള്ള വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാം. ഓക്കെ, ടാപ്പിൽ ഓൾറെഡി ലോഡായിരിക്കുന്ന വെള്ളം നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ പോവാണ്. ഇത് കുറച്ച് വെള്ളം ബാക്കിയുണ്ടാവും. നമ്മുടെ ലൈനിൽ കിടക്കുന്ന വെള്ളം നമ്മൾ ഡ്രെയിൻ ചെയ്ത് തീർക്കാൻ പോവാണ്. അതിന് ശേഷം നമുക്ക് മോട്ടോർ കൊണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, വെള്ളം ഏകദേശം ഇതാ തീർന്നു. ഇനി ഞാൻ പോയിട്ട് അവിടെ മോട്ടറിന്റെ പവർ ഓൺ ചെയ്യാം. അപ്പോൾ അതിൽ വരുന്ന വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ വിൻചേട്ടൻ എന്താ മോട്ടോർ ഓൺ ചെയ്യാനായിട്ട് പോയി. നമുക്ക് ഈ ടാപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യാം. ടാപ്പ് ഓണാണ്. നമ്മുടെ മേളിലേക്കുള്ള വാൽവ് ഇതാ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മുടെ ആ കാണുന്നതാണ് താഴേക്ക് വരുന്ന വാൽവ്. ആ വാൽവ് ക്ലോസ്ഡാണ്. എന്താ ചേട്ടൻ മോട്ടർ ഓൺ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളം വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. മോട്ടർ ഫസ്റ്റ് ടൈം പ്രൈം ചെയ്ത് നമ്മുടെ ഈ ലൈനിലൊക്കെ വെള്ളം നിറഞ്ഞു വരുന്നവരെ വെള്ളത്തിൻ്റെ അളവ് തീരെ കുറവായിരിക്കും. വൺസ് ഈ വെള്ളമെല്ലാം ഫില്ല് ചെയ്ത് പ്രഷറിൽ ലൈൻ ലോഡായി കഴിയുമ്പോഴായിരിക്കും നമുക്ക് നോർമൽ ഇതിൽ വെള്ളം കിട്ടി തുടങ്ങുക. നമുക്ക് ഇനി നമ്മുടെ ബിനിച്ചേട്ടൻ അവിടെ എന്താ പണിയെന്ന് നോക്കാം. നമ്മളിവിടെയാണ് മോട്ടർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പോയിന്റിലേക്കാണ് ഈ ഇത് നമ്മൾ നിലവിൽ കണക്ട് ചെയ്തേക്കുന്നത്. ഇത് മോട്ടർ അവിടെ നമ്മൾ നേരെ കാണുന്ന പച്ച കളറാണ് നമ്മുടെ മോട്ടർ. നമുക്ക് നമ്മൾ ആ തുറന്നു വെച്ചേക്കുന്ന ടാപ്പിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഈ ടാപ്പ് ക്ലോസ് ചെയ്താൽ മോട്ടർ അവിടെ ഓഫ് ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. ഇതാണ് വെള്ളത്തിൻ്റെ നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്തേക്കാണ്. ഇതാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ്. അതായത് വാൽവ് ക്ലോസ് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് ടാങ്കിൽ നിന്ന് വലിപ്പിച്ച് ഒരു കണക്ട് ചെയ്യുന്ന ടാങ്കിൽ നിന്നല്ല, ആ സോറി, ഡയറക്റ്റ് കിണറിൽ നിന്ന് വലിപ്പിച്ച് നമ്മൾ ഡയറക്റ്റ് ലൈനിലേക്ക് കൊടുത്തേക്കാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രഷർ ഒന്ന് അറിയാനായി. വെള്ളം വീഴുന്ന കണ്ടാൽ അത്യാവശ്യം അതിൻ്റെ പ്രഷർ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഒരു പാർഷ്യലി ക്ലോസ് ചെയ്താണ്. നമ്മളിവിടെ ടാപ്പ് ക്ലോസ് ചെയ്തു, മോട്ടർ ഓഫ് ആയി. ഇപ്പൊ നമുക്കൊന്ന് ടാപ്പ് തുറന്നു നോക്കാം. വെള്ളം വന്നു തുടങ്ങിയാ. ഓക്കെ, മോട്ടർ ഓണായി. ആദ്യം ഒട്ടും വെള്ളം ഉണ്ടായില്ലേ? വെള്ളം കുറവായിരുന്നു, ഫോഴ്സ് കുറവായിരുന്നു. രണ്ട് പയ്യെ കയറി വന്നതാണല്ലേ. ടാപ്പ് ഓഫ് ചെയ്തു ഞാൻ. മോട്ടർ ഓഫായി. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡിലേ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓണായോ? അതിൽ ആ പ്രഷർ ടാങ്ക് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഡിലേയിലായിരിക്കും മോട്ടർ ഓൺ ചെയ്യുക, ഓൺ ആവുക. ഇത് അത്യാവശ്യം ഫോഴ്സിൽ തന്നെയാണ് വെള്ളം വരുന്നത്. എന്നാലും മോട്ടർ ആ ഓക്കെ, ഇപ്പോൾ ഫോഴ്സ് പയ്യെ കൂടുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ ഏറ്റവും കുറവ് കറണ്ട് കൺസപ്ഷൻ നോക്കുന്ന കാരണമാണ് നമ്മൾ ഏറ്റവും ചെറിയ പമ്പ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നോക്കാം. മോട്ടർ ഓൺ ആയിട്ടില്ലായിരിക്കും. ആ ഓക്കെ, ഇതിനകത്ത് എയർ ഉണ്ടാവും. ആദ്യം മൊത്തം വെള്ളം ഇരുന്ന് പോയതാ. ആ ഓക്കെ, മോട്ടോർ ഓണായി. മോട്ടോർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻ നമ്മൾ ഏറ്റവും താഴെയുള്ള പോയിന്റാണ് നമ്മൾ ആദ്യം തുറന്നത്. അപ്പോൾ ഈ മേളിലേക്കുള്ള ഇപ്പോൾ ഒരു ഫ്ലോറിന് മേളിലുള്ള പോയിന്റാണ് നമ്മളിപ്പോൾ തുറക്കുന്നത്. അതിലിപ്പോൾ കുറച്ച് എയർ കെട്ടി കിടക്കുന്നുണ്ടാവും. അത് പോയി തീരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വരും. ഇതെല്ലാം ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഇതിലാണ് വരുവുള്ളൂ എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. പിന്നീട് അത് വരേണ്ട കാര്യമില്ല. കാരണം ലൈൻ ലോഡ് ചെയ്ത്
നമ്മൾ ടാപ്പ് ഓഫാക്കുന്നതാണ്, ഓഫാക്കുമ്പോഴാണ് മോട്ടർ ഓഫാവുക. അപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യം വരില്ല. ലൈൻ ലോഡായി. ഓക്കെ, ലൈൻ ലോഡായി, വെള്ളം വന്ന് തുടങ്ങി, എയർ അപ്പോൾ ഇതിലൊരു ചെറിയ കൺഫ്യൂഷൻ വന്നായിരുന്നു, എവിടെ നിന്ന് എയർ കയറുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ പ്രഷർ സ്വിച്ചിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ഫ്ലോയിൽ വെള്ളമുണ്ട്. നമ്മുടെ നോർമൽ ടാങ്കിൽ നിന്ന് വരാൻ നേരത്തെ ഇത്രയും വെള്ളം വരാറില്ല. ഞാൻ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്ന ആൾ. ഇത്രയും പ്രഷറിൽ വെള്ളം വരാറില്ല. നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ക്ലോസ് ചെയ്തു, മോട്ടർ ഓഫായി. യാ, മോട്ടർ ഓഫായി. നമുക്ക് മോട്ടർ ഓഫായി. ടാപ്പ് തുറന്നു, പ്രഷറുണ്ട്. ഇത് ആ ടാങ്ക് ഉള്ളത് കൊണ്ട് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് മോട്ടർ സ്വിച്ച് ചെയ്യില്ല. ആ ടാങ്കിലുള്ള വെള്ളം പയ്യെ ഡ്രെയിനായി കഴിഞ്ഞിട്ട് ആയിരിക്കും പമ്പ് വീണ്ടും ഓൺ ആവുക. ആ ഒരു ചെറിയ ഡിലേ ഇടയ്ക്ക് ഒരു ചിലപ്പോൾ ഒന്ന് കുറഞ്ഞ് കയറുന്ന പോലെ നമുക്ക് തോന്നിയേക്കാം. ഇതാ ഇപ്പോൾ ഒന്ന് പയ്യെ ഒന്ന് കുറഞ്ഞു. ആ ഡ്രെയിനായിട്ട് വീണ്ടും ആ ലൈൻ ലോഡാവുന്നതിൻ്റെ ചെറിയ അതാ ലൈൻ ലോഡായി. ഇത്രയേ ഉള്ളൂ. അത് നമുക്കൊരു വിഷയമേ അല്ല അല്ലേ? നമുക്ക് അതിലൊരു മേജറായിട്ടുള്ളൊരു വ്യത്യാസം പോലും നമുക്ക് തോന്നുന്നില്ല. ഓക്കെ, നമുക്കത് ഫീൽ ചെയ്യാൻ പാകത്തിനുള്ളൊരു വ്യത്യാസം ഇല്ല. കിച്ചണിലാണ് നോക്കാം, വാ അടുത്ത് നോക്കാം. ഇനി നമുക്ക് കിച്ചൺ സിങ്ക്. മോട്ടർ ലോഡായി. ഓക്കെ, ഇപ്പോൾ ലോഡായ അവസ്ഥയാണിത്. ചെറിയൊരു എയർ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ മിക്കവാറും ആ താഴെ കണക്ഷൻ കൊടുത്തേക്കുന്നതിൻ്റെ കണക്ടർ അവിടെ കൊടുത്തേക്കുന്നവർക്ക് ചെറിയൊരു എയർ എടുക്കുന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വിട്ട് വിട്ട് വരുന്ന ഒരു ഫീല് മനസ്സിലാവും. ബാത്റൂമിൽ ഇതൊന്ന് തുറന്നു നോക്കാം. ഓ, ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണ്ടി ക്ലോസ് ചെയ്യാണ്. ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തു. ഇനി ഒന്ന് ഓപ്പൺ ചെയ്യാം, ഓൺ ചെയ്യാം. ഇതാ നമുക്ക് അതിൻ്റെ ഫോഴ്സ് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്നിട്ട് ശരിയായില്ലെങ്കിൽ ഇനി അത് കൃത്യമായിട്ട് പിടിപ്പിച്ചിട്ട് ഒന്നുകൂടെ പരിശോധന. 90% ഓക്കെയാണ്. ശരി, ഞാനൊന്നുകൂടെ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പോയിൻ്റ് ഇടയ്ക്ക് ലോഡാവുന്നത് ഇടയ്ക്ക് ഓഫായി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ മിൻചേട്ടൻ പോയിട്ടുണ്ട്. ചിലപ്പോൾ പ്രഷർ അഡ്ജസ്റ്റ്മെൻ്റ് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എന്താ വീണ്ടും അതിൽ ഫോഴ്സായി. മിൻചേട്ടൻ ലോഡായി. അപ്പോൾ നമുക്കിനി അടുത്ത് ചെക്ക് ചെയ്യേണ്ട ഒരു രണ്ട് മൂന്ന് പോയിൻറ്റുകൾ ഒരുമിച്ച് തുറക്കുമ്പോഴുള്ള പ്രഷർ ഡിഫറൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഇനി അടുക്കളയിലെ മറ്റേ സിങ്കിലെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മളിവിടെ ഓപ്പൺ ചെയ്തു, ഫോഴ്സ് കാണാം. ആ ഓക്കെ, ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്, ഒരു ലാഗ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നല്ല പ്രഷറുണ്ട്. ആ ലീക്കേജും കൂടെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഓക്കെ. എക്സ്പെരിമെന്റിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഉപയോഗിക്കാമെന്ന് എല്ലാവരും നിർദ്ദേശിക്കാവുന്ന നമ്മുടെ സീനിയർ ടെക്നീഷ്യൻ തന്നെ അതിനെ കുറിച്ച് അഭിപ്രായം പറയും. ഇന്നത്തെ നമ്മുടെ ചെക്ക് ചെയ്ത് നോക്കണ്ടേ, ടാങ്കിലേക്ക് വെള്ളം. ടാങ്കിലേക്ക് വെള്ളം ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഇതിനകത്ത് ചെക്ക് ചെയ്യാനുണ്ട്. ടാങ്കിലേക്ക് വെള്ളം എത്തിക്കണം, അതുപോലെ തന്നെ എത്ര ലൈനുകൾ അറ്റ് എ ടൈം നല്ല പ്രഷറിലുണ്ട്. ഇപ്പോൾ ഈ പോരായ്മകളെല്ലാം പരിഹരിച്ചിട്ട് വേണം അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ. ഏതായാലും ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം, ഒരു നമ്മുടെ വീട്ടിൽ കറണ്ട് ത്രൂ ഔട്ട് നിർത്താമെങ്കിൽ വാട്ടർ ടാങ്ക് ഇല്ലാതെയും ത്രൂ ഔട്ട് കിണർ വെള്ളം ഉപയോഗിക്കാം. പ്രഷറിൽ ഉപയോഗിക്കാം. ഒരു ഇൻവെർട്ടർ ബാക്കപ്പ് ഉണ്ടെങ്കിൽ അത് ലൈൻ ഫെയിലിയർ ആയാൽ രക്ഷയില്ല. ലൈൻ ഫെയിലിയർ ആവാതെ ത്രൂ ഔട്ട് ഫില്ല് ചെയ്ത് വെക്കാം. വൺസ് ടാങ്ക് ഫില്ല് ചെയ്യാം, അത് ലൈൻ ഫെയിലിയർ ആകുമ്പോൾ ടാങ്കിൽ നിന്ന് ബാക്കപ്പ് എടുക്കാം, അത് സോഴ്സ് ആയിട്ട് നിർത്താം. പക്ഷേ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടാങ്ക് ഇല്ലാത്തൊരു വീടാണ് നമ്മൾ ലക്ഷ്യം കാണുന്നത്, വാട്ടർ ടാങ്ക് ഇല്ലാത്തൊരു വീട്. ശരി, അപ്പോൾ നമുക്ക് ഞങ്ങളിനി ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്ത് നോക്കും, അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഈ മോട്ടർ തന്നെ വെച്ചിട്ട് നമ്മൾ ടാങ്കിലേക്ക് വെള്ളം ചെല്ലുമോ എന്നുള്ള ഒരു കാര്യങ്ങളും കൂടി ഞങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. അത് ലൈൻ അതിൻ്റെ അടിയിലാണല്ലോ, നമ്മുടെ ഇതിൽ നിന്ന് എടുത്തേക്കുന്ന ലൈൻ ഞങ്ങൾ തിരിച്ചാണ് അത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അത് പയ്യെ ടാങ്കിൻ്റെ ലെവൽ ഉയർന്നു വരുന്നുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാം. ഇതൊരു ചെറിയ പമ്പായതുകൊണ്ട് ഡിസ്ചാർജ് വലിയ കാര്യമായിട്ടില്ല, ഇത് മുക്കാലിക്ക് മുക്കാൽ സൈസിൽ 125 വാട്ട്സേ ഉള്ളൂ. അപ്പോൾ അതിൽ വലിയൊരു ഡിസ്ചാർജ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പയ്യെ പയ്യെ അതിൻ്റെ ലെവൽ കൂടിയാൽ മതി. ഇത് വൺസ് ഒരു തവണയാണ് ഞങ്ങളുടെ ഒരു എക്സ്പെരിമെൻ്റ് തന്നെ അതാണ്. വൺസ് ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ ഒരു തവണയാണ് നമ്മൾ ഈ ടാങ്ക് ഫില്ല് ചെയ്യുന്ന പ്രൊസീജിയറുള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുത്താലും പ്രശ്നമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
പിന്നെ നമ്മുടെ ഫുഡ് വാൽവ് ലീക്ക് ഉണ്ടായത് കാരണം ചെറിയൊരു ഡിലേ ഉണ്ടാകും. അത് പ്രൈം ചെയ്ത് വെള്ളം ലോഡായി നിൽക്കാനായിട്ട്, വെള്ളം ലോഡായി നിന്നാലും ഫുഡ് വാൽവ് ലീക്ക് ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് മോട്ടർ ഓൺ ആകും. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് തൽക്കാലം വാൽവ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നേരെ ടാങ്കിലേക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ മേളിലുണ്ട്, ടാങ്കിൻ്റെ മേളിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് നിറയുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഞങ്ങളൊരു മാർക്കിംഗ് നോക്കി അത് പയ്യെ പയ്യെ ലെവൽ പൊങ്ങി വരുന്നുണ്ട്. നമുക്ക് മേളിൽ നിന്ന് വെള്ളം ചാടാത്തതുകൊണ്ട് നമുക്കിതിൽ വെള്ളം ഫില്ലായി വരണ്ടോന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതാണ് അല്ല കുഴപ്പമില്ല. നമുക്ക് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ താഴെ പോയി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഈ ടാങ്ക് നിറയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇപ്പോഴത്തെ ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ ലെവലൊന്ന് കാണിക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവല് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാമത്തെ റിങ്ങിൻ്റെ നേരെ പകുതിയായിട്ടാണ് വെള്ളത്തിൻ്റെ ലെവല് നിൽക്കുന്നത്. നമ്മളിനി ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളൊരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് കയറി വരാം. നമുക്ക് അതിൻ്റെ ലെവലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ താഴെ ഇറങ്ങി. ഇപ്പോൾ 2:20 ഞങ്ങൾ സമയം നോക്കി. ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടെ പോയി നോക്കും. രണ്ടാമത്തെ റിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വെള്ളം കണ്ടത്. ഇനി ഞങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഈ മേളിലത്തെ നിലയിലെ ബാത്റൂമുകളിലേക്ക് പോയേക്കുന്ന മറ്റൊരു ലൈനാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത് താഴത്തെ സെക്ഷനിലേക്ക് മാത്രം പോകുന്നതിനൊരു ലൈനിലാണ് നമ്മൾ കൊടുത്തു നോക്കിയത്. ഇതിപ്പോൾ ടാങ്കിൽ വെള്ളം ഫില്ലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മേളിലത്തെ ലൈനിലും പ്രഷർ കിട്ടണം. അപ്പോൾ പ്രഷറിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരില്ല. ഓക്കെ, കാരണം പമ്പിന് ആ പമ്പിനായിട്ട് 39 മീറ്റർ. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രഷർ കിട്ടേണ്ടതാണ്. അത് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ചെറിയ ചെറിയ പോരായ്മകളുണ്ട്, അതെല്ലാം നികത്തിയിട്ട് നമുക്ക് അതിന് പറ്റിയ വേറെ സ്ഥലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെക്ക് ചെയ്യാം. അതേപോലെ ഇത് ആ പ്രഷറിന് നമ്മുടെ ലൈനിലെ ലീക്കേജും ഫുഡ് വാൽവ് ലീക്കേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അതും ഒരു പെർഫെക്റ്റ് ഇത് അതൊരു സൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് പുതിയ വീടിൻ്റെ സൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, നമുക്ക് അതിൻ്റെ ലെവൽ എത്രയെന്ന് നോക്കാം. അപ്പോൾ നട്ടുച്ചയ്ക്ക് നമ്മൾ വീണ്ടും ടാങ്കിൻ്റെ മേളിലെത്തി. ഇതിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ റിങ്ങിൻ്റെ താഴെയായിരുന്നു വെള്ളം. കൃത്യം 10 മിനിറ്റാണ് നമ്മൾ നോക്കിയത്. രണ്ടാമത്തെ റിങ്ങിൻ്റെ പകുതിയിൽ നിന്ന് അടുത്ത റിങ്ങിൻ്റെ ഒരു കാൽ ഭാഗത്തിലേക്ക് വെള്ളം എന്തായാലും ഡെഫിനറ്റ്ലി വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ പമ്പായതുകൊണ്ട് എന്താണെങ്കിലും കുറച്ച് ടൈം എടുക്കും. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്ന പർപ്പസ് വെച്ച് ഇതൊരു 1 ടൈമാണ്. ടാങ്ക് നിറയ്ക്കാന്ന് പറഞ്ഞൊരു 1 ടൈം പർപ്പസാണ്. പിന്നെ നമ്മൾ ആ ടാങ്കിലേക്ക് നോക്കുന്നില്ല, വാൽവ് ക്ലോസ് ചെയ്യുന്നത്, ഒരു സേഫ്റ്റിക്ക് വേണ്ടി മേളിലിരിക്കുന്നതേ ഉള്ളൂ. ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നത് എമർജൻസി സിറ്റുവേഷനിൽ, അതായത് നമ്മുടെ പവർ ഫെയിലിയർ, ഇൻവെർട്ടറും ഫെയിലിയറായ മാത്രം ആണ്, അല്ലെങ്കിൽ നമ്മുടെ മോട്ടർ ഫെയിലായ മാത്രമാണ് നമ്മൾ ഈ വെള്ളം യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ തുണ്ടത്തിൽ റൈഡേഴ്സിൻ്റെ ഇതേപോലെയുള്ള കൂടുതൽ എക്സ്പീരിമെൻസിനും കൂടുതൽ വീഡിയോസും കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ വന്ന പോരായ്മകൾ നിങ്ങൾ കണ്ടില്ല എന്ന് വയ്ക്കുക, കാരണം ഇത് ചെറിയൊരു പരീക്ഷണം മാത്രമാണ്. നമ്മളൊരു ഫൈനൽ റിസൾട്ടോ കാര്യങ്ങളൊന്നുമല്ല, ഇങ്ങനെ ഒരു പോസിബിലിറ്റിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് കുറച്ചുകൂടെ നമ്മളൊക്കെ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചേക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. താങ്ക് യു.